ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാ മറിയത്തോടുള്ള വണക്കമാസ പ്രാർത്ഥനയുടെ 29-ാം തീയതിയായ ഇന്ന് യഥാർത്ഥമായ മരിയ ഭക്തി എന്താണ്, മരിയ ഭക്തിയുടെ ആവശ്യകത എന്താണ് എന്ന ചിന്തയാണ് നാം ധ്യാനിക്കുന്നത്. പരിശുദ്ധ കന്യകാ മറിയത്തെ കൂടാതെ ക്രൈസ്തവർ തങ്ങളുടെ ജീവിതത്തിൽ അനാഥരാണ് എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ നമുക്കിപ്പോൾ ഓർക്കാം. എന്തുകൊണ്ട് പരിശുദ്ധ മറിയത്തെ നാം ബഹുമാനിക്കണം? രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 16 പ്രാമാണിക രേഖകളിലൊന്നായ തിരുസഭ എന്ന പ്രാമാണിക രേഖ ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം എല്ലാവരും കത്തോലിക്ക സഭയിലെ വിശ്വസ്ത അംഗങ്ങളായതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന് അർഹമായ ബഹുമാനം നൽകണം. 2, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സഭയുടെ വിശ്വസ്ത പാരമ്പര്യം തന്നെ മറിയത്തോടുകൂടെ ക്രിസ്തുവിന് ആരാധന നൽകുക എന്നുള്ളതാണ്. 3, തങ്ങളുടെ പ്രിയ മാതാവായി മറിയത്തെ ബഹുമാനിക്കാനും മറിയത്തെ മാതൃകയാക്കാനും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നിരന്തരം പ്രചോദനം നൽകുന്നു. എങ്ങനെയാണ് പരിശുദ്ധ മറിയം ബഹുമാനം നൽകേണ്ട ഒരു മാതൃകയായി മാറുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ പ്രഖ്യാപനം അതിന്റെ പൂർണതയിൽ നടത്തിയവളാണ് മറിയം എന്നാണ്. അതുകൊണ്ട് തന്നെ മറിയം അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃകയാണ്. പരിശുദ്ധ മറിയത്തിൽ തിളങ്ങി നിന്നിരുന്ന സുഹൃതങ്ങൾ സഭയിലെ അംഗങ്ങളായ നമുക്കും മാതൃകയാണ്. പാപത്തെ ജയിച്ച് വിശുദ്ധിയിൽ മുന്നേറുവാൻ ഓരോ ദിനവും സമരം ചെയ്യുന്നവരാണല്ലോ നാം. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എല്ലാ സുഹൃതങ്ങളുടെയും മാതൃകയായി പ്രശോഭിക്കുന്ന മറിയത്തിലേക്കാണ് സഭ തന്റെ കണ്ണുകൾ ഉയർത്തുന്നത്. അതുമാത്രമല്ല, രക്ഷാകര ചരിത്രമായി ഗാഢമായി ബന്ധപ്പെട്ടിട്ടുള്ള മറിയത്തിന്റെ ജീവിതം വിശ്വാസത്തിന്റെ കേന്ദ്ര സത്യങ്ങളെയെല്ലാം പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. മറിയത്തെ നാം മാതൃകയാക്കുമ്പോൾ മറിയം നമ്മെ സ്വന്തം പുത്രനായ ക്രിസ്തുവിലേക്കും ദൈവപിതാവിന്റെ സ്നേഹത്തിലേക്കുമാണ് നയിക്കുന്നത്. ഏറെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം, മറിയത്തെ നാം ബഹുമാനിക്കുമ്പോൾ ക്രിസ്തുവിന് നൽകേണ്ട പ്രഥമ സ്ഥാനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നില്ലേ? രക്ഷാകര ചരിത്രത്തിൽ മറിയത്തിന് ലഭിച്ചിരിക്കുന്ന സ്വാധീനം അല്ലെങ്കിൽ സ്ഥാനം ദൈവം തിരുമനസായത് കൊണ്ട് മാത്രം ലഭ്യമായതാണ്. ക്രിസ്തുവിന്റെ യോഗ്യതകൾ മാത്രമാണ് അതിന്റെ അടിസ്ഥാനം. ക്രിസ്തുവുമായി നമുക്കുണ്ടായിരിക്കേണ്ട ഐക്യത്തിന് അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ സ്ഥാനം ഒരു തടസ്സമേ അല്ല. ക്രിസ്തുവിന്റെ മാതാവിനെ നാം സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മുടെ നാഥയായ മറിയത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ മിശിഹായുടെ സ്ഥാനത്ത് നാം മറിയത്തെ പ്രതിഷ്ഠിക്കുകയല്ല, മറിച്ച് മറിയത്തിലൂടെ നാം ക്രിസ്തുവിന് ആരാധന നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ മരിയ ഭക്തി? എന്തായിരിക്കും ഈ മരിയ ഭക്തിയുടെ ചൈതന്യം? ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ് ഈ മരിയ ഭക്തി, അല്ലെങ്കിൽ മറിയത്തോട് നാം പ്രദർശിപ്പിക്കുന്ന ഈ വണക്കം. പരിശുദ്ധ കന്യകാ മറിയം ദൈവപുത്രന്റെ അമ്മയായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രത്യേകമായി ദാനമായി ലഭിച്ചതാണ് ഈ ദൈവ മാതൃത്വം എന്നതുകൊണ്ട് എല്ലാ വിശുദ്ധരെക്കാളും ഉപരിയായ ഒരു ബഹുമതി മറിയം അർഹിക്കുന്നുണ്ട്. ജപമാല പ്രാർത്ഥന വഴി, ദൈവമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആരാധനാക്രമത്തിലെ തിരുനാളുകൾ വഴി, വണക്കമാസ പ്രാർത്ഥനകൾ പോലുള്ള ഭക്ത അഭ്യാസങ്ങൾ വഴി, മറ്റ് മരിയൻ പ്രാർത്ഥനകൾ വഴി ഈ ബഹുമാനവും വണക്കവും സഭയിലെ മക്കൾ പ്രകടമാക്കുകയും ചെയ്യുന്നു. എന്നാൽ മറിയത്തോടുള്ള യഥാർത്ഥമായ ഭക്തി ശുഷ്കവും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതുമായ വികാരത്തിലോ അല്ലെങ്കിൽ മിഥ്യാവിശ്വാസത്തിലോ അല്ല അടങ്ങിയിരിക്കുന്നത് എന്ന് സഭ പ്രത്യേകം പഠിപ്പിക്കുന്നുമുണ്ട്. മറിയത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ മരിയ ഭക്തിയിൽ വളരുക എന്നതിന്റെ അർത്ഥം മറിയത്തിൽ ഉണ്ടായിരുന്ന ആഴപ്പെട്ട ദൈവവിശ്വാസം സ്വന്തമാക്കുക,
മറിയത്തിൽ പ്രശോഭിച്ചിരുന്ന സുകൃതങ്ങൾ അഭ്യസിക്കുക എന്ന് തന്നെ. പ്രാർത്ഥന. പരിശുദ്ധ കന്യകേ, അങ്ങ് ഞങ്ങളുടെ സർവവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. ഭാവിയിലും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും, ഞങ്ങളുടെ എല്ലാ വിഷമതകളിലും, ഞങ്ങളുടെ പ്രലോഭനങ്ങളിലും അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ. ദുഃഖങ്ങളിൽ അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് ആശ്വാസം. നാഥെ, അങ്ങയുടെ കരുണാ കടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങയുടെ ഉദരബലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കന്യകാ മറിയമേ, ഞങ്ങളെ പരിപാലിക്കണമേ. ആമേൻ. സുകൃത ജപം. ശാന്തഗുണത്തിന് മാതൃകയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആവേ മരിയമേ.